വരന്തരപ്പള്ളി മുനിയാട്ടുകുന്നിലെ അനധികൃത പന്നി വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. നടപടി ടി സി വി വാർത്തയെ തുടർന്ന്. ദേശീയപാത 66 നാലുവരിപ്പാതയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അവ്യക്തത ഒഴിവാക്കണമെന്ന് ആവശ്യം. യാത്രാക്ലേശം രൂക്ഷമായ ഒല്ലൂർ റോഡിൽ അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കാൻ തീരുമാനം. മുറവിളികൾക്കൊടുവിൽ ജില്ലാ ലോട്ടറി ഓഫീസ് കളക്ടറേറ്റിലെ ഒന്നാം നിലയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ അനുമതി. ഭിന്നശേഷിക്കാരടക്കമുള്ള ലോട്ടറി തൊഴിലാളികൾക്ക് സമാശ്വാസം പകരുന്നതാണ് നടപടി. മരുട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി, വ്യാപക കൃഷിനാശം. പ്രദേശവാസികൾ ഭീതിയിൽ. വിശദാംശങ്ങളിലേക്ക്. വരന്തരപ്പള്ളി മുനിയാട്ടുകുന്നിലെ അനധികൃത പന്നി വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. നടപടി ടി സി വി വാർത്തയെ തുടർന്ന്. ഇതര ജില്ലകളിൽ നിന്നും കൊണ്ടുവരുന്ന മാംസാവശിഷ്ടങ്ങൾ പന്നി വളർത്തൽ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കുന്നിൻ മുകളിലാണ് നിക്ഷേപിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള മാലിന്യം പൈപ്പിലൂടെ കുറുമാലിപ്പുഴയിലേക്കാണ് ഒഴുക്കിവിട്ടിരുന്നത്. ഇതേക്കുറിച്ചുള്ള വാർത്ത ടി സി വി കഴിഞ്ഞ ദിവസം നൽകിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി നടപടിയെടുത്തത്. മറ്റിടങ്ങളിൽ നിന്നും ഇവിടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരരുതെന്നും ഘട്ടംഘട്ടമായി ഫാമിലെ പന്നികളെ നീക്കം ചെയ്യണമെന്നുമാണ് നിർദ്ദേശം. മാലിന്യ നിക്ഷേപത്തിനെതിരെ ആരോഗ്യവകുപ്പ് ഫാമിന്റെ ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി. പന്നികൾക്കുള്ള തീറ്റ കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് വൻതോതിൽ മാലിന്യം എത്തിച്ചിരുന്നത്. കിലോഗ്രാമിന് 15 രൂപ നിരക്കിൽ ടൺ കണക്കിന് മാലിന്യമാണ് ദിവസേന ഇവിടെ എത്തിച്ചത്. വരന്തരപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് പ്രേമ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ഉമ്മർ, സെക്രട്ടറി ഇ ജെ ഫോർബി, വൈസ് പ്രസിഡന്റ് സുധിനി രാജീവ്, അംഗങ്ങളായ കൃഷ്ണൻകുട്ടി പൊട്ടനാട്ട്, ഔസേഫ് ചെരടായി, മൃഗഡോക്ടർ എസ് ദേവി എന്നിവരാണ് സ്ഥലത്തെത്തിയത്. കാത്തിരിപ്പിനൊടുവിൽ ദേശീയപാത 66 നാലുവരിപ്പാതയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച അവ്യക്തത ഒഴിവാക്കണമെന്നും നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നും ആവശ്യം. ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇടപ്പള്ളി കുറ്റിപ്പുറം നാലുവരിപ്പാതയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ജില്ലയിൽ ചാവക്കാട് കടിക്കാട് വില്ലേജ് മുതൽ കൊടുങ്ങല്ലൂർ മേത്തല വില്ലേജ് വരെയുള്ള ഇടങ്ങളിലാണ് ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുക. ചാവക്കാട് താലൂക്കിൽപ്പെടുന്ന എടക്കഴിയൂർ, ഏങ്ങണ്ടിയൂർ, കടപ്പുറം, കടിക്കാട്, മണത്തല, നാട്ടിക, ഒരുമനയൂർ, പൊന്നിയൂർ, തളിക്കുളം, വാടാനപ്പള്ളി, വലപ്പാട് വില്ലേജുകളിലെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമാണ് ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 20 വില്ലേജുകളിലെ ഭൂമിയാണ് നാലുവരിപ്പാതയ്ക്കായി ഏറ്റെടുക്കുക. വിജ്ഞാപനം പുറപ്പെടുവിച്ച ഇടങ്ങളിൽ സർവേക്കൽ സ്ഥാപിക്കുന്ന നടപടികൾക്ക് വൈകാതെ തുടക്കമാകും. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർക്ക് 21 ദിവസത്തിനകം കോമ്പറ്റന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് പരാതി സമർപ്പിക്കാം. 62.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇടപ്പള്ളി കുറ്റിപ്പുറം നാലുവരിപ്പാത വിഭാവനം ചെയ്തിട്ടുള്ളത്. 45 മീറ്ററിൽ റോഡ് നിർമ്മിക്കുന്ന പദ്ധതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിലവിലുള്ള റോഡ് വീതി കൂട്ടുന്നതിനൊപ്പം പലയിടങ്ങളിലും റോഡിൽ ഭേദഗതിയും പദ്ധതി രൂപരേഖയിലുണ്ട്. ചാവക്കാട്, വാടാനപ്പള്ളി, തൃപ്രയാർ, ചന്ദ്രാപ്പിനി, മൂന്നുപിടിക, മതിലകം എന്നിവിടങ്ങളിലായി 6 ബൈപ്പാസുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ടോൾപാതയ്ക്ക് പകരം പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം ഏറ്റെടുക്കണമെന്നും 45 മീറ്ററിന് പകരം 30 മീറ്ററാക്കി റോഡ് ക്രമീകരിക്കണമെന്നുമുള്ള ജനകീയ ആവശ്യങ്ങൾ ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച അവ്യക്തത ഉടൻ പരിഹരിക്കണമെന്നും നഷ്ടപരിഹാര തുക സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നുമുള്ള ആവശ്യമുന്നയിച്ച് ജനകീയ മുന്നണി രംഗത്ത് വന്നിട്ടുണ്ട്. ടിസിവി ന്യൂസ്, തൃശൂർ. ഒല്ലൂർ റോഡിലെ അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഒല്ലൂർ നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് കെ രാജന്റെ നിർദ്ദേശപ്രകാരം കളക്ടർ വിളിച്ചുചേർത്ത യോഗത്തിലാണ് തീരുമാനം. പൊതുമരാമത്ത് വകുപ്പിന് നടപടികൾ പൂർത്തിയാക്കി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ കാലതാമസം നേരിടുമെന്നതിനാൽ ഡിസാസ്റ്റർ ഹെഡ് എന്ന നിലയിൽ കളക്ടർ പ്രത്യേകം ഓർഡർ പുറപ്പെടുവിച്ചാണ് വെള്ളിയാഴ്ച മുതൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. 15 ദിവസം കൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. ഇനി 15 ദിവസത്തെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ലെവൽസ് എടുത്തു, റോഡിൻ്റെ ലെവൽസ് എടുത്തു. പക്ഷേ ഇനിയും പ്രശ്നം, സാധാരണ നിലയിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് ദിവസം ഇതിന് വേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് എന്ന നിലയിൽ കളക്ടർ തന്നെ പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ട് ഈ പ്രവർത്തനം അതിവേഗത്തിലാക്കുന്നതിനും തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ PWD ഉദ്യോഗസ്ഥന്മാരും കരാർ കമ്പനിയുടെ ആളുകളും ഒക്കെയായി ഞാനും കളക്ടറും തുടർച്ചയായി സംസാരം നടത്തി മെറ്റീരിയൽ ഇറക്കാനുള്ള പരിപാടികൾ ആരംഭിക്കാമെന്നും വെള്ളിയാഴ്ച രാവിലെ മുതൽ നമുക്ക് റോഡിൻ്റെ പണി ആരംഭിക്കാം എന്നും തീരുമാനമായിട്ടുണ്ട്. PWD ഉദ്യോഗസ്ഥർ, കോർപ്പറേഷൻ കൌൺസിലർ CP പോളി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കുടിവെള്ള പൈപ്പ് ലൈൻ ഇടാനായി കുഴിച്ച റോഡ് തകർന്നിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തതിനാൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു.
മുറവിളികൾക്കൊടുവിൽ കളക്ട്രേറ്റിലെ മൂന്നാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് ജില്ലാ ലോട്ടറി ഓഫീസ് മാറ്റിസ്ഥാപിക്കാൻ അനുമതി. ഭിന്നശേഷിക്കാരടക്കമുള്ള ലോട്ടറി തൊഴിലാളികൾക്ക് സമാശ്വാസം പകരുന്നതാണ് നടപടി. കളക്ട്രേറ്റിൽ നിന്നും കോടതികളെല്ലാം പുതിയ കോടതി സമുച്ചയത്തിലേക്ക് മാറിയിട്ടും ഏറെ നാളായി ഈ മുറികൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. കോടതി മുറികളുടെ താക്കോൽ ജില്ലാ കളക്ടർക്ക് കൈമാറാൻ വിമുഖത പുലർത്തിയതുമൂലമാണ് പഴയ കോടതി മുറികൾ മറ്റ് ഓഫീസുകൾക്ക് അനുവദിക്കാൻ വൈകിയത്. ലക്ഷങ്ങൾ വാടക കൊടുത്ത് സ്വകാര്യ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ കളക്ട്രേറ്റിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള അനുമതി തേടി കാത്തിരിക്കുകയാണെന്ന് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ പ്രഥമ പരിഗണന ജില്ലാ ലോട്ടറി ഓഫീസിനായിരുന്നു. നിലവിൽ കളക്ട്രേറ്റിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസിൽ നിന്നാണ് അന്ധരായവരും ഭിന്നശേഷിക്കാരായവരും വയോധികരുമെല്ലാം ലോട്ടറി വാങ്ങിയിരുന്നത്. ശാരീരിക വൈകല്യങ്ങൾ അവഗണിച്ച് രണ്ടു നില കയറിയിറങ്ങി വേണം ഇക്കൂട്ടർക്ക് ഉപജീവന മാർഗത്തിനുള്ള ലോട്ടറി ഏറ്റുവാങ്ങാൻ. വിഷയം കളക്ടറായിരുന്ന ഡോക്ടർ കൗശികന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നടപടികൾ വേഗത്തിലായത്. ജില്ലാ ജഡ്ജിയിൽ നിന്ന് കോടതിയുടെ താക്കോൽ ലഭ്യമാക്കിയ ശേഷം ആസൂത്രണ ഭവന് സമീപമുള്ള വഞ്ചി കോടതി എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ലോട്ടറി ഓഫീസിന് വേണ്ടി അനുവദിക്കുകയായിരുന്നു. ലോട്ടറി ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കും കാരുണ്യ ബെനവലൻസ് സ്കീം അനുസരിച്ചെത്തുന്ന രോഗികൾക്കും വയോധികർക്കും സമാശ്വാസം പകരുന്ന നടപടിയാണിതെന്നും പുതിയ ഓഫീസ് ക്രമീകരിക്കാനാവശ്യമായ നടപടികൾ തുടർന്നു വരികയാണെന്നും ജില്ലാ ലോട്ടറി ഓഫീസർ PS ഗോപി TCVയോട് പറഞ്ഞു. നിർമ്മിതിക്ക് എസ്റ്റിമേറ്റ് ലഭിക്കുന്നതിന് നിർമ്മിതി ഏൽപ്പിച്ചു. നിർമ്മിതി എസ്റ്റിമേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് മൂന്നാം നിലയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അംഗപരിമിതി അടക്കമുള്ള ലോട്ടറി ഏജന്റുമാർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. സ്റ്റെപ്പ് കയറാതെ തന്നെ വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന വളരെ സൗകര്യപ്രദമാണ്. പിന്നെ കാരുണ്യയിൽ വരുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ രോഗികൾക്കും അവർക്ക് അപേക്ഷ തരാനൊക്കെ വരുന്നതിന് വളരെ സൗകര്യപ്രദമായ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാതെ തന്നെ അത്ര സൗകര്യങ്ങളുണ്ടായിരിക്കും. ലോട്ടറി ഓഫീസിനെയും കാരുണ്യ പദ്ധതിയെയും ക്ഷേമനിധി ഓഫീസിനെയും ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹമാകുന്നതുപോലെ കയറ്റിറക്ക് തൊഴിലാളികൾക്കും പുതിയ സംവിധാനം ഉപകാരപ്രദമായേക്കും. കയറ്റിറക്ക് കൂലിയിൽ മാത്രം ഇതുപ്രകാരം പ്രതിവർഷം ലക്ഷങ്ങൾ ലാഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ ഇൻഷുറൻസ് ഓഫീസ്, ജില്ലാ ഫോറം ഓഫീസ്, അസിസ്റ്റന്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഓഫീസ്, ഫാക്ടറീസ് ഇൻസ്പെക്ടർ ഓഫീസ്, ഹോമിയോ മെഡിക്കൽ ഓഫീസ്, ഭൂജല വകുപ്പ് ഓഫീസ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ഓഫീസ് എന്നിങ്ങനെയുള്ള 25 ഓഫീസുകൾക്കാണ് ഇവിടെ പുതുതായി സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. മരുടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപക കൃഷിനാശം. 150 നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. മരുടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ 2 കാട്ടാനകൾ ഇറങ്ങി 150 നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. 36 നേന്ത്രവാഴകളാണ് ഇതിലേറെയും. മരുടിച്ചാൽ സ്വദേശികളായ വള്ളിത്തറത്തിൽ ജിജോ, കള്ളിപ്പറമ്പിൽ ഫ്രാൻസിസ്, കൊച്ചുകുന്നേൽ സിബി എന്നിവരുടെ കൃഷിയിടത്തിലെ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന രീതിയിൽ കൃഷി ചെയ്തതാണ്. ഒരു വാഴയ്ക്ക് ഒരു 300 അടുത്ത് മുടക്കുമുതലുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളിത് ലോണൊക്കെ എടുത്താണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം മുഴുവൻ ഇത് കൃഷി ചെയ്തിട്ട് വിളവെടുക്കണ ഒരു 1.5 മുമ്പാണ് ഇത് ആന നശിപ്പിക്കുന്നത്. ഇത് നിരന്തരമായ ഒരു ശല്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. 1.5 ലക്ഷം കൃഷിനാശം ഉണ്ടായതായാണ് കർഷകർ പറയുന്നത്. നേരത്തെയും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികാരികൾ ഇതുവരെ തയ്യാറായില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. രാത്രിയും പകലുമായിട്ട് എപ്പോഴും വാഴയിൽ കാവലാണ്. 10-75 വാഴയിലും കൂടുതലാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം. അതിൻ്റെ ഒരു സഹായം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 3-4 ആന അടുപ്പിച്ച് വന്നിട്ട് ഞങ്ങളുടെ കൃഷി നശിപ്പിക്കും. വീടിൻ്റെ അടുത്തൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇതുവരെ അതിന് ഒരു പരിഹാരം അവർ ചെയ്യണില്ല. പലപ്പോഴും വന്ന് ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ മേഖലയിൽ സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മഴക്കാലമായതിനാൽ ഇത് പ്രവർത്തനക്ഷമമല്ല. വൈദ്യുത വേലി തകർത്താണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ വീടിന് സമീപത്തേക്ക് വരെ കാട്ടാനകൾ എത്താൻ തുടങ്ങിയതോടെ കൃഷിക്കാരും പ്രദേശവാസികളും ഭീതിയിലാണ്. കാട്ടാനകൾ ഇറങ്ങി തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേശ് വെള്ളാൻകര, TCV ന്യൂസ്. ദേശീയപാത കുതിരാൻ തുരങ്കമുഖത്തിൽ അപകട ഭീതി പരത്തുന്ന പാറക്കെട്ടുകൾ പൊട്ടിച്ചു മാറ്റുന്നതിനുള്ള അനുമതി ഉടൻ ലഭിച്ചേക്കും. മണ്ണിടിച്ചിൽ തടയാൻ തുരങ്കമുഖത്ത് ഇരുമ്പുവല വിരിക്കും. സംസ്ഥാനത്തെ ആദ്യ ഇരട്ട തുരങ്കപാതയിലെ ആദ്യ തുരങ്കത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി അടുത്ത മാസം തുറന്നു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് തുരങ്കമുഖത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾ നീക്കം ചെയ്യുന്നത്. തുരങ്കമുഖത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടിച്ചു നീക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും 2 ദിവസത്തിനകം ലഭിച്ചേക്കുമെന്നാണ് സൂചന.
പാറക്കെട്ട് പൊട്ടിച്ച് നീക്കിയ ശേഷം അപകടാവസ്ഥ ഒഴിവാക്കാൻ ഇരുമ്പ് വല കെട്ടി പ്രത്യേക കവചമൊരുക്കും. തുരങ്കമുഖത്ത് അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന പാറക്കെട്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള അനുമതി തേടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി കഴിഞ്ഞ ഏപ്രിലിൽ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് അനുകൂല നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ജില്ലാ കലക്ടർ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന് വീണ്ടും കത്തയക്കുകയായിരുന്നു. പാറക്കെട്ട് പൊട്ടിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി തുരങ്കത്തിന് സമീപം പാറയിടിച്ചിൽ തടയുന്നതിനുള്ള ഇരുമ്പ് വല എത്തിച്ചു കഴിഞ്ഞു. പാറക്കെട്ട് പൊട്ടിച്ചു നീക്കുന്നതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പാറയിടിച്ചിൽ തടയുന്നതിനുള്ള കവച നിർമ്മാണവും പൂർത്തിയാക്കും. തുരങ്കത്തിനുള്ളിലെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വൈദ്യുതി സംബന്ധമായ പ്രത്യേക കൺട്രോൾ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നാം തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാനുള്ള നീക്കത്തിലാണ് തുരങ്ക നിർമ്മാണ കമ്പനി. TCV തൃശൂർ. ഇടക്കഴിയൂർ സിംഗപ്പൂർ ബീച്ചിലെ അനധികൃത നിർമ്മാണങ്ങൾ റവന്യൂ അധികൃതർ പൊളിച്ചുമാറ്റി. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ ഉടമകളും ബന്ധുക്കളും തടഞ്ഞുവെച്ചത് സ്ഥലത്ത് സംഘർഷത്തിനിടയാക്കി. എടക്കഴിയൂർ വില്ലേജിലെ ചേന്നമ്പുള്ളി മുഹമ്മദിന്റെ മകൻ മുസ്തഫ, എടക്കഴിയൂർ ബ്ലാങ്ങാട് താഴത്ത് BH ഹസൻകോയ എന്നിവർ കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിലെ നിർമ്മാണങ്ങളാണ് ഭൂരേഖ തഹസിൽദാർ CM ജോൺസൺ, ജൂനിയർ സൂപ്രണ്ടുമാരായ TE ഉഷാകുമാരി, MC സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പൊളിച്ചുമാറ്റിയത്. അനധികൃതമായി കയ്യേറിയ 30 സെന്റ് ഭൂമി തിരിച്ചുപിടിച്ചു. JCB ഉപയോഗിച്ചാണ് പൊളിക്കൽ ആരംഭിച്ചത്. ഈ സമയം ഉടമകളിൽ ചിലർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണിയുമായി വന്നു. അനധികൃതമായുള്ള എല്ലാ നിർമ്മാണവും പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയത്. ഇതേ തുടർന്ന് SI AV രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നക്കാരെ വിരട്ടിയോടിച്ചു. അനധികൃത കെട്ടിടങ്ങളും നിർമ്മാണവും പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും പൊളിച്ചു നീക്കിയിരുന്നില്ല. എന്നാൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാത്തതിനെതിരെ വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. മേഖലയിൽ ഒട്ടേറെ അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പൊളിച്ചുമാറ്റാൻ അധികൃതർക്കായിട്ടില്ല. TCV ചാവക്കാട്. റേഷൻ കാർഡ് ഓൺലൈൻ അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും നൽകാം. ജൂലൈ 16 മുതൽ ഓൺലൈൻ അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കും. പുതിയ കാർഡ്, നിലവിലുള്ള കാർഡുകളിലെ തിരുത്തൽ, മറ്റിടങ്ങളിലേക്ക് മാറ്റൽ, വേണ്ടെന്ന് വയ്ക്കൽ എന്നിവയും ഓൺലൈൻ വഴി ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാൻ നിലവിലെ ഫീസ് 25 രൂപയാണ്. തൃശൂർ അയ്യന്നൂളിലെ പുതിയ ജില്ലാ കോടതി സമുച്ചയത്തിൽ മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. കോടതി സമുച്ചയത്തിന് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് മുൻ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ നവംബർ 18 പുതിയ കോടതി സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുൻപ് തന്നെ അന്നത്തെ ജില്ലാ ജഡ്ജി ആനി ജോണിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ കോടതി സമുച്ചയത്തിന് മുന്നിലുള്ള പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇനിയും പരിഹാരം കാണാനായിട്ടില്ല. ഇതുമൂലം കോടതി സമുച്ചയത്തിന് സമീപത്തുള്ള റോഡിന് ഇരുവശങ്ങളിലുമായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. കോടതി സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചിട്ട് 7 മാസം കഴിഞ്ഞിട്ടും ലേല നടപടികൾ പോലും പൂർത്തീകരിക്കാൻ PWD അധികൃതർക്ക് സാധിച്ചിട്ടില്ല. 6 ക്വാർട്ടേഴ്സുകളിൽ 5 പൊളിച്ചുമാറ്റാനുള്ള അനുമതി ലഭിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിലെ പിഴവ് മൂലം 1 ക്വാർട്ടേഴ്സ് പൊളിക്കാനുള്ള അനുമതി ഇനിയും ലഭ്യമായിട്ടില്ല. സർക്കാർ ഉത്തരവ് ലഭിക്കാനായി പ്രൊപ്പോസൽ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിത പറയുന്നത്. ദിവസേന 1000 അഭിഭാഷകരും അതിലേറെ കക്ഷികളും വന്നെത്തുന്ന ഇവിടെ രൂക്ഷമായ പാർക്കിംഗ് പ്രശ്നമാണ് നേരിടുന്നതെന്ന് അഭിഭാഷകനായ വി സുരേഷ് കുമാർ പറയുന്നു. ബുദ്ധിമുട്ട് ഇപ്പോൾ അഭിഭാഷകർക്കും അതേപോലെ വരുന്ന കക്ഷികൾക്കും അതേപോലെ തന്നെ ജയിലിൽ നിന്നും കൊണ്ടുവരുന്ന പ്രതികളടക്കം വരാവുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ജില്ലാ ഭരണകൂടവും എത്രയും പെട്ടെന്ന് ഇവിടെ പാർക്കിംഗ് ഉണ്ടാക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ കോടതിയുടെ മുന്നിലുണ്ട്, സർക്കാർ സ്ഥലമുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപടിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജയിലുകളിൽ നിന്ന് പ്രതികളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത് പ്രതികളെ കോടതിയിലേക്ക് നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂടാതെ കോടതി സമുച്ചയത്തിന് സമീപം പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് വരുന്നവരും ഇവിടുത്തെ പാർക്കിംഗ് പ്രശ്നത്തിന്റെ ഇരകളാണ്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് എത്രയും പെട്ടെന്ന് പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. TCV തൃശൂർ. BJPയുടെ മോന്തായം വളഞ്ഞിട്ടില്ലെന്നും വരും നാളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ BJP അംഗം ഇരിക്കുമെന്നും പാർട്ടി കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പാർട്ടി പ്രസിഡന്റാകാൻ അർഹതയുള്ള 1 ഡസനിലധികം വരുന്ന നേതാക്കൾ BJPയിലുള്ളത്. അതുകൊണ്ട് തന്നെ ധൃതി കൂട്ടി ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് അധ്യക്ഷത വഹിച്ചു.
പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് സമ്പൂർണ, അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ തീരമേഖലയിൽ കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായുള്ള ആശങ്കകൾക്കിടെയാണ് ഇത്തവണ ലോക ലഹരിവിരുദ്ധ ദിനം ആചരിക്കുന്നത്. ആദ്യം കേൾക്കൂ, ഈ വർഷത്തെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ ലോകത്തെ രക്ഷകർത്താക്കൾക്ക് മുന്നിൽ ഉയർത്തുന്ന സന്ദേശമാണിത്. കുട്ടികളും യുവാക്കളും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഇരകളാകുന്നതിൽ കുടുംബ പശ്ചാത്തലവും നിർണായക ഘടകമാകുന്ന സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടന ആദ്യം കേൾക്കൂ എന്ന സന്ദേശമുയർത്തുന്നത്. ഇന്ന് യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ലഹരിമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നുണ്ടെന്നാണ് ഓരോ വർഷത്തെയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ ജില്ലയിലും കഞ്ചാവ് ഉപയോഗം കൂടുതലാണ്. ജില്ലയിലെ തീരദേശ മേഖലകളിലാണ് കൂടുതലും കഞ്ചാവ് ലോബികൾ പിടിമുറുക്കുന്നത്. തൃശൂരിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് എത്തുന്നത് ചാവക്കാടിന്റെ തീരങ്ങളിലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒന്നര വർഷത്തിനിടയിൽ 80 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവാണ് മേഖലയിൽ നിന്ന് പിടികൂടിയത്. കഞ്ചാവിന് പുറമെ മനോരോഗികൾക്ക് നൽകുന്ന വട്ടുഗുളികകളും വൻതോതിൽ വിറ്റുവരുന്നുണ്ട്. വിദ്യാർത്ഥികളെ വലവീശി പിടിക്കുന്നതിനായി വൻ മാഫിയകളാണ് ഇവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. പൊന്തക്കാടുകളും ആൾതാമസമില്ലാത്ത വീടുകളും മദ്യ മയക്കുമരുന്ന് മാഫിയകളുടെ ഇഷ്ടത്താവളങ്ങളാണ്. തീരപ്രദേശങ്ങളിലെ വീടുകളും കാറ്റാടിമരങ്ങളുടെ ഇടയിലും മാഫിയ സംഘങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്നു. കേവലം കൗതുകത്തിനായാണ് പലരും ഇത്തരം സംഘങ്ങളിൽ ചെന്നുപെടുന്നത്. ദുഃഖങ്ങൾ മറക്കാനും സന്തോഷത്തിനുമായാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് പല മയക്കുമരുന്ന് അടിമകളും പറയുന്നത്. എന്നാൽ അല്പനേരത്തെ ആശ്വാസത്തിനായി തങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തെ നാശത്തിന്റെ കൊടുമുടിയിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇവർ അറിയുന്നില്ല. സ്വയം നശിക്കുന്ന ഇക്കൂട്ടരെ രക്ഷപ്പെടുത്തുന്നതിൽ നിന്നും വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്ന ഈ അവസ്ഥയിൽ കുട്ടികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, ടിസിവി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കളക്ടർ ടി വി അനുപമ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷാജി എസ് രാജൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ മാർ ടോണി നിലങ്കാവിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ഇ ഇഗ്നീഷ്യസ് ആന്റണി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എൽ റോസി, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ പരിപാടികളുടെ ഭാഗമായി സന്തോഷ് ട്രോഫി താരം വി എസ് ശ്രീകുട്ടനെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ ഗോൾ എന്ന മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കൈനൂർ ബി എസ് എഫ് 162 ബറ്റാലിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബി എസ് എഫ് സേനാംഗങ്ങളും എൻ സി സി കേഡറ്റുകളും എൻ എസ് എസ് വളണ്ടിയർമാരുമാണ് റാലിയിൽ അണിനിരുന്നത്. ബി എസ് എഫ് കമാൻഡന്റ് സി എച്ച് സീതുറാം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സെക്കൻഡ് ഇൻ കമാൻഡർമാരായ വാൾട്ടർ ഗുരിയ, ബി ജെ എസ് സലാരിയ, ഡെപ്യൂട്ടി കമാൻഡന്റ് ബി എ സോണി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ വേണുഗോപാലൻ, സിജു എന്നിവർ ക്ലാസ് എടുത്തു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ മേയർ അജിത ജയരാജൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. എ സി പി വി കെ രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ ആർ രാഗപ്രിയ, ജില്ലാ പ്രൊബേഷണറി ഓഫീസർ റോഷ്ണി, ക്രൈംബ്രാഞ്ച് എ സി പി ബാബു കെ തോമസ് എന്നിവർ സംസാരിച്ചു. സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന റാലിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും നിർഭയ വളണ്ടിയർമാരും നിരവധി കോളേജ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. മറ്റൊരു ഇടവേള. ഇനി കാണാം സോക്കർ പൂരം. ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരിക്കൽ സാധിക്കുമെന്ന സ്വപ്നത്തിലാണ് ഇന്ത്യൻ ജനത. എന്നാൽ ഒരിക്കൽ ലോകകപ്പിന് അവസരം ലഭിച്ചിട്ടും പോകാത്ത ഇന്ത്യൻ ടീമിന്റെ കഥ പലർക്കും അറിയില്ല. ഇന്ത്യ ലോകകപ്പിൽ അരങ്ങേറുമെന്ന സ്വപ്നം കാണുന്ന പലർക്കും ലോകകപ്പിൽ അവസരം ലഭിച്ചിട്ടും ഇന്ത്യ പോകാത്ത കഥയറിയില്ല. വർഷം 1950 ബ്രസീലിൽ നടന്ന ഫിഫ ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യക്കും ക്ഷണം ലഭിച്ചു. 1948 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഫുട്ബോൾ ടീം പങ്കെടുത്തിരുന്നു. അന്ന് കരുത്തരായ ഫ്രാൻസിനോട് 1-2 പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മാത്രമല്ല 50 ലോകകപ്പിൽ അവസരമുണ്ടായിരുന്ന ഇസ്രായേൽ, ബർമ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ പിന്മാറുകയും ചെയ്തു. ഇതോടെ ഇന്ത്യക്ക് നേരിട്ട് എൻട്രി ലഭിക്കുകയായിരുന്നു. ഫിഫയുടെ ലോകകപ്പ് ക്ഷണം ഇന്ത്യ സ്വീകരിച്ചു, പരിശീലനവും ആരംഭിച്ചു.
മലയാളിയായ തിരുവല്ലപ്പാപ്പൻ എന്ന മത്തായി വർഗീസും ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. പ്രാഥമിക ക്യാമ്പും വിദേശ ക്യാമ്പുകളുമായി ലോകകപ്പിന് സജ്ജമായ ഇന്ത്യ പൊടുന്നനെ പിന്മാറുകയാണുണ്ടായത്. ഫിഫയുടെ ഔദ്യോഗിക രേഖകളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കൗതുകകരമാണ്. ബൂട്ടിട്ട് കളിക്കണമെന്ന നിയമമാണ് ഇന്ത്യ തടസ്സമായി ഉന്നയിച്ചതത്രേ. അന്ന് ഭൂരിഭാഗം ഇന്ത്യൻ കളിക്കാർക്കും ബൂട്ടിട്ട് കളിക്കുന്നത് ശീലമായിരുന്നില്ല. വാസ്തവം എന്തായാലും ലോകകപ്പ് അവസരം അന്ന് ഇന്ത്യ ഒഴിവാക്കുകയായിരുന്നു. ഒഴിവാക്കിയ ലോകകപ്പിന് ശേഷം 68 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ലോകകപ്പിൽ കളിക്കുന്നത് ഇന്നും ഇന്ത്യയുടെ സ്വപ്നമായി അവശേഷിക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, ടിസിവി. പെൻസിൽമുനയിൽ ലോകകപ്പ് മാതൃക തീർക്കുന്ന രണ്ട് കലാകാരന്മാരാണ് തങ്ങളുടെ വൈഭവം കൊണ്ട് ശ്രദ്ധേയരാകുന്നത്. വടക്കാഞ്ചേരി സ്വദേശി സൂരജ്കുമാറും മാപ്രാണം സ്വദേശി ഷാൻഡോയുമാണ് ആ വേറിട്ട കലാകാരന്മാർ. വല്ലഭനെ പുല്ലും ആയുധമെന്ന പഴമൊഴി അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുകയാണ് ഈ കലാകാരന്മാർ. എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ തുമ്പത്ത് ലോകകപ്പിൻ്റെ മാതൃക മെനഞ്ഞുകൊണ്ടാണ് ഇവർ ഫുട്ബോൾ ആവേശത്തെ വേറിട്ട രീതിയിൽ അടയാളപ്പെടുത്തിയത്. വടക്കാഞ്ചേരി സ്വദേശിയായ സൂരജ് സൂചിയും ബ്ലേഡും ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മമായ ലോകകപ്പ് മാതൃക ആവിഷ്കരിച്ചത്. 4 മണിക്കൂർ കൊണ്ടാണ് ഇത്തരമൊരു ശില്പ മാതൃക ഒരുക്കിയതെന്ന് സൂരജ് പറയുന്നു. പെൻസിലിൻ്റെ മുകളിൽ വെച്ചാൽ സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു നാനോ എന്നുള്ള രീതിയിലാണ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ യൂട്യൂബിലായാലും പെൻസിലിൻ്റെ മുകളിൽ ചെയ്യുന്ന കണ്ടുണ്ട്. അപ്പോൾ ഒരാഗ്രഹം എനിക്കും പെൻസിലിൻ്റെ മുകളിൽ ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം. വേറെ പിന്നെയുള്ളത് മൈക്രോ പെയിൻറ്റിങ് എക്സൽസ് എന്ന് പറഞ്ഞിട്ടാണ്, കോഴിമുട്ടയ്ക്കുള്ളിൽ ചിത്രം വരച്ചുകൊണ്ട്. ഇപ്പോൾ അടുത്ത് URF നാഷണൽ റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട് അതിന്. കോഴിമുട്ടയ്ക്കുള്ളിൽ ചിത്രരചന നടത്തി പ്രശസ്തനായ സൂരജ് കടുകുമണി 714 കഷ്ണങ്ങളാക്കിയാണ് ഈ രംഗത്ത് ചുവടുവെച്ചത്. കോഴിമുട്ടയിലെ ചിത്രരചനയ്ക്ക് യൂണിവേഴ്സൽ ഫോറത്തിൻ്റെ നാഷണൽ റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് സൂരജ്. സിനിമാ മേഖലയിൽ കലാസംവിധാന രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഈ കലാകാരൻ. മാപ്രാണം കുന്നുമക്കര സ്വദേശിയായ ചാലിശ്ശേരി ഷാൻഡോ ലോനപ്പൻ ലോകകപ്പിൻ്റെ കുഞ്ഞൻ രൂപങ്ങളാണ് പെൻസിലിൽ തീർത്തിട്ടുള്ളത്. 4 മില്ലിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെയുള്ള ലോകകപ്പ് മാതൃകകളാണ് ഷാൻഡോ നിർമ്മിച്ചിരിക്കുന്നത്. 5 വർഷത്തോളമായി പെൻസിലിൽ ഷാൻഡോ ശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ട്. ഇന്റീരിയർ ഡിസൈനറായ ഷാൻഡോ ഒഴിവു സമയങ്ങളാണ് രൂപങ്ങൾ ഉണ്ടാക്കാൻ കണ്ടെത്തുന്നത്. ലോകകപ്പ് മാതൃക കൂടാതെ നിരവധി രൂപങ്ങളും പെൻസിലിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ രംഗത്ത് റെക്കോർഡ് സ്ഥാപിക്കണമെന്നാണ് ഷാൻഡോയുടെ ആഗ്രഹം. വെൽക്കം ഡെസ്ക്, TCV. ബ്രസീലും അർജന്റീനയും ജർമ്മനിയും അടക്കം ഫുട്ബോൾ പ്രേമികളുടെ ആവേശമായ ടീമുകൾ ഇനി പുതുക്കാടിന്റെ മണ്ണിൽ മിനി വേൾഡ് കപ്പിനായി മാറ്റുരയ്ക്കും. പുതുക്കാട് പഞ്ചായത്തിലെ 10 ക്ലബ്ബുകളാണ് അവരവരുടെ ഇഷ്ട ടീമിന്റെ പേരിൽ ദേശീയപാതയോർത്തുള്ള മൈതാനത്ത് ഏറ്റുമുട്ടുന്നത്. ഓരോ ടീമുകളുടെയും ജേഴ്സി അണിഞ്ഞാണ് മത്സരം. 4 ഞായറാഴ്ചകളിലായാണ് മത്സരം അരങ്ങേറുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ നടക്കുന്ന July 15 തന്നെയാണ് പുതുക്കാടിന്റെ മിനി വേൾഡ് കപ്പിന്റെ ഫൈനലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വേൾഡ് കപ്പിന്റെ മാതൃകയിലുള്ള കപ്പ് തന്നെയാണ് പുതുക്കാട് മിനി വേൾഡ് കപ്പ് വിജയികളെ കാത്തിരിക്കുന്നത്. ഫിനിക്സ് സ്നേഹപുരം അർജന്റീനയും നവഭാരത് ക്ലബ്ബ് ബെൽജിയവും സരിഗ കണ്ണമ്പത്തൂർ ഉറുഗേയുമായി മാറുന്നു. FC പുതുക്കാട് സ്പെയിൻ, സിമൻസ് എ ജർമ്മനി, സിമൻസ് ബി ഇംഗ്ലണ്ട്, KYC കാഞ്ഞൂർ ഫ്രാൻസ്, പുതുക്കാട് പ്രോഗ്രസീവ് പോർച്ചുഗൽ, ബസർ ബോയ്സ് ബ്രസീൽ, തേജസ് മാട്ടുമല മെക്സിക്കോ എന്നിങ്ങനെയാണ് ഓരോ ക്ലബ്ബുകളും ഓരോ രാജ്യത്തിന്റെ ടീമുകളായി മാറുന്നത്. 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് കളിക്കാനായി ഇറങ്ങുക. 10 ടീമുകളെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് മത്സരം. പുതുക്കാട് യുണൈറ്റഡ് സ്പോർട്സ് ഗ്യാലറിയും പുതുക്കാട് സ്റ്റാർസ് ക്ലബ്ബും സംയുക്തമായാണ് മിനി വേൾഡ് കപ്പ് ഫുട്ബോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ മുത്തമിടുന്ന അതേ ടീം തന്നെ പുതുക്കാട് മിനി വേൾഡ് കപ്പും ഉയർത്തണമെന്നതാണ് ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം. ഇനി എന്റെ ലോകകപ്പ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പൊതുവെ ഈ റഷ്യയിൽ നടക്കുന്ന വേൾഡ് കപ്പില് എല്ലാ ടീമും നമ്മൾ വളരെയധികം പിന്നെ പ്രതീക്ഷിച്ചു ഓരോ മാച്ചുകൾ. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ ഏഷ്യൻ ടീമുകളാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്തായിട്ട് കാണുന്നത്. ഇപ്പോൾ യൂറോപ്യൻ ടീംസ് നമ്മൾ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളെ ഇപ്പം നമ്മൾ ബ്രസീൽ അല്ലെ അർജൻറ്റീന, നമ്മൾ ജർമ്മനി, യൂറോപ്യൻ ചെയ്യുമ്പോൾ ജർമ്മനി, പക്ഷെ അവരൊക്കെയാണ് നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ എങ്കിലും ആദ്യത്തെ മാച്ച് ജർമ്മനി തോറ്റെങ്കിലും ജർമ്മനി അത് ഒരു സെക്കൻഡ് മാച്ചിൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ക്രൊയേഷ്യയൊക്കെ എല്ലാ കൊല്ലം നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം അവർ ഒരു ഫസ്റ്റ് 2 മാച്ചിന് ജയിച്ച് അവർ പ്രത്യേകിച്ചും ഒരു അർജൻറ്റീന അടിച്ചിട്ട് അവരിപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പോർച്ചുഗൽ സ്പെയിനായിട്ടുള്ളൊരു മാച്ചാണ് കൂടുതലെല്ലാവരും ഒരു മാച്ച് എൻജോയ് ചെയ്തത്. ബാക്കിയൊക്കെ
ഒരു നോർമൽ സ്പീഡിൽ കേൾക്കുന്ന കളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ നമ്മൾ പ്രതീക്ഷ പോലുള്ളൊരു പെർഫോമൻസ് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. 82 മുതൽ ജർമ്മനിയുടെ ടീമിൻ്റെ കളി കാണുന്ന ഒരാളാണ്. 82, 86, 90 അങ്ങനെയുള്ള കാലഘട്ടം മുതൽ എനിക്ക് കളിയിൽ വന്നിറങ്ങിയ സമയത്തുള്ള ഇതൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിയിൽ പോകാനായിട്ടൊരു അവസരം കിട്ടി. അവിടുത്തെ ഡിവിഷൻ കളിക്കാനായിട്ട് 4 മാസം ഞാൻ ജർമ്മനിയിലുണ്ടായിരുന്നു. അവിടുത്തെ കളിയുടെ പ്രാക്ടീസിൻ്റെ സിസ്റ്റമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഞാൻ അവരെ കളിയാണ് കുറേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് മുതലേ പവർ ഗെയിം കളിക്കുന്നവരവരാണ്, നല്ല സ്പീഡും പവർ ഗെയിം കളിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേ ജർമ്മൻ ടീമിനോടാണ് ഒരു ചെറിയ എൻ്റെ മനസ്സിലുള്ള ഒരു ടീം. അവർ വ്യക്തികളോടല്ല, അവർ കളിയുടെ ശൈലി, ജർമ്മൻ കളിയുടെ ശൈലി, അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. മറ്റു വാർത്തകളിലേക്ക്. കുടിവെള്ള പരിശോധനയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി തൃശൂർ ഈസ്റ്റ് ഉപജില്ല മാതൃകയാകുന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലാണ് ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി കുടിവെള്ള പരിശോധനയിൽ പരിശീലനം നൽകിയത്. ഈസ്റ്റ് ഉപജില്ലയിലെ 64 വിദ്യാലയങ്ങളിൽ നിന്നായി 128 വിദ്യാർത്ഥികളും 64 അധ്യാപകരും പരിശീലനം നേടി. തൃശൂർ ഈസ്റ്റ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരായ VS ഉണ്ണികൃഷ്ണൻ, പ്രിയ ചന്ദ്രൻ എന്നിവരായിരുന്നു പരിശീലകർ. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ പ്രസന്നകുമാരി, വികസന സമിതി ട്രഷറർ AS രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായി. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ചും ജലാശയങ്ങൾ മാലിന്യവിമുക്തമായി സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ച ശേഷമായിരുന്നു പരിശീലനം. ഓരോ സ്കൂളിലെ വിദ്യാലയത്തിലെയും ടീച്ചർമാരുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. 5 സ്കൂളിന് ഒരു കിറ്റ് എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിലെ CCDU നൽകുന്ന കിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് 20 സ്കൂളിന് ചുറ്റുമുള്ള 20 വീടുകളുടെ പ്രവർത്തനം ഇവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ PH മൂല്യം, ക്ലോറൈഡ്, അയൺ, നൈട്രജൻ എന്നിവയുടെ അളവ് കണ്ടെത്തുക എന്നിവയ്ക്കാണ് പരിശീലനം നൽകിയത്. ഇതിനായി പ്രത്യേകം കളർ ചാർട്ടുകളും ഉണ്ടായിരുന്നു. ജൂലൈ മാസത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും സമീപ പ്രദേശത്തുള്ള 20 കിണറുകളിലെയും വെള്ളം ഇതേ രീതിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MR ജയശ്രീ വ്യക്തമാക്കി. ജില്ലയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംരംഭം. ഈ ഓരോ വിദ്യാലയവും അവരുടെ വിദ്യാലയത്തിന് അടുത്തുള്ള 20 വീടുകളിലെ ജലം ഈ കുട്ടികളും ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്ററും കൂടിയിട്ട് റിസോഴ്സ് പേഴ്സണും കൂടിയിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ ശുചിത്വ മിഷൻ്റെ സംസ്ഥാന മിഷനിൽ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ഈ വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ കുടിവെള്ള പരിശോധനയ്ക്ക് പ്രാപ്തരാക്കുന്നതിലൂടെ ശാസ്ത്ര പരീക്ഷണങ്ങളിലുള്ള അവരുടെ ജിജ്ഞാസ വളർത്താൻ ഈ സംരംഭം ഉപകരിക്കും. അതേസമയം ലളിതവും ചെലവ് കുറഞ്ഞതുമായ കുടിവെള്ള പരിശോധനാ രീതിയിലൂടെ എല്ലാ കിണറുകളിലെയും കുടിവെള്ള ശുദ്ധി പരിശോധിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയേറുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, TCV. കവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഭാര്യ തച്ചാട്ട് ഭാനുമതിയമ്മ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. റിട്ടയർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. പ്രിയ കവിയുടെ ഓർമ്മയ്ക്കായി നൽകിയ ഭൂമി നഷ്ടപ്പെട്ട വേദനയിലാണ് ഭാനുമതി ടീച്ചറുടെ വിടവാങ്ങൽ. മനസ്സിലെ നന്മ ടീച്ചർക്ക് നഷ്ടപ്പെടുത്തിയത് 57.5 സെന്റ് ഭൂമിയാണ്. ചെയ്ത നന്മയെ ഓർത്ത് ടീച്ചർ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നു. 6-ാം കല്ലിലുള്ള ഭൂമി പെൻഷനേഴ്സ് സംഘടനയായ KSSPU വൃദ്ധസദനത്തിനായാണ് ടീച്ചർ നൽകിയത്. എന്നാൽ ദാനാധാരത്തിൽ KSSPU ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി എന്നാണ് എഴുതി ചേർക്കപ്പെട്ടത്. തുടർന്ന് ഈ പേരിൽ ഒരു സംഘടന ഉണ്ടാവുകയും അതിലുള്ളവർ ഭൂമിയുടെ അവകാശികളായി മാറുകയും ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് സംഘടന ഉണ്ടാക്കിയത്. 1999 സംഭവം. ചതി മനസ്സിലാക്കിയ ടീച്ചർ പരാതി നൽകി. ഭൂമി ഏറ്റെടുത്തതിൽ തട്ടിപ്പ് നടന്നതായി സാമൂഹ്യനീതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് വകുപ്പ് നിർദ്ദേശിച്ചെങ്കിലും അതുണ്ടായില്ല. വൃദ്ധസദനത്തിനായി നൽകിയ ഭൂമിയിൽ ലോഡ്ജ് പ്രവർത്തിക്കുന്നതായാണ് പിന്നീട് കണ്ടെത്തിയത്. നിയമത്തിന്റെ വഴിയെ ടീച്ചർ നീങ്ങിയെങ്കിലും രേഖകൾ ഭൂമി കൈവശപ്പെടുത്തിയവർക്ക് അനുകൂലമായിരുന്നു. സമൂഹ നന്മയ്ക്കായി നൽകിയ ഭൂമി ചിലരുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചതിലെ വേദനയോടെയാണ് ടീച്ചറുടെ വിടവാങ്ങൽ. TCV, തൃശൂർ. ഇടവേള. വാർത്തകളിലേക്ക്. പാസ്പോർട്ട് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. പാസ്പോർട്ട് സേവ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ആപ്പിൽ നൽകുന്ന വിലാസത്തിൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തും. ഈ വിലാസത്തിലേക്കാവും പാസ്പോർട്ട് എത്തുക. ഇനി മുതൽ പാസ്പോർട്ട് ലഭിക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല.
പാസ്പോർട്ടിന് അപേക്ഷിച്ച മിശ്രവിവാഹിതരായ ദമ്പതിമാരെ പാസ്പോർട്ട് ഉദ്യോഗസ്ഥർ അപമാനിക്കുകയും മതം മാറിവരാൻ ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം വിവാദം സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ പുതിയ പാസ്പോർട്ട് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു. തങ്ങൾ പ്രഖ്യാപിച്ച 251 പുതിയ പാസ്പോർട്ട് രജിസ്ട്രേഷൻ സെന്ററുകളിൽ 212 ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. മുരിയാട് കോൾപ്പാടങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞുവരുന്നത് പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു. ആളൂർ, മുരിയാട്, പറപ്പൂക്കര, വേളൂക്കര പഞ്ചായത്തുകളിലും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ കരുവന്നൂർ പ്രദേശത്തുമായി ആയിരക്കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മുരിയാട് കോൾ നിലങ്ങൾ. പരമ്പരാഗതമായി ഈ കോൾ നിലങ്ങളിൽ നിന്ന് മീൻപിടിച്ച് ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. വർഷം മുഴുവൻ മീൻപിടുത്തം നടത്തുന്ന ഇവർക്ക് മൺസൂൺ മാസങ്ങളിലും വേനലിന്റെ തുടക്കത്തിലുമാണ് കൂടുതൽ മത്സ്യങ്ങൾ ലഭിക്കാറുള്ളത്. മഴക്കാലത്ത് വീശുവല, ഒറ്റാൽ, കണ്ടാടിവല, വട്ടവല എന്നിവ ഉപയോഗിച്ചാണ് മീൻപിടുത്തം. വേനലിൽ കൃഷിക്കായി പാടത്തെ വെള്ളം വറ്റിക്കുമ്പോഴും ധാരാളം മത്സ്യം ലഭിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 4-5 വർഷത്തോളമായി കോൾ നിലങ്ങളിൽ നിന്നുള്ള മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞുവെന്ന് മീൻപിടുത്തക്കാർ പറയുന്നു. കോൾ നിലങ്ങളിലെ മലിനീകരണവും കൃഷിരീതിയിലുണ്ടായ മാറ്റങ്ങളുമാണ് മത്സ്യലഭ്യത കുറച്ചതെന്ന് വർഷങ്ങളായി മീൻപിടുത്തത്തിലൂടെ ഉപജീവനം നടത്തുന്ന കുന്നത്തുപറമ്പിൽ കൊച്ചുമോൻ പറഞ്ഞു. പാടത്ത് ഈ വൈക്കോലും അതും മീനും ഒക്കെ വന്നതിന്റെ അഴുക്ക് വെള്ളമാണ് കൂടുതൽ വരുന്നത്. വെള്ളം മീൻ ഇവിടെ ഉള്ളത് തന്നെ വെള്ളം മലവെള്ളം വരുമ്പോൾ ഇറങ്ങി താഴേക്ക് പോകുന്നു. ഇവിടെ ഉള്ളത് കയറി വരുന്ന പുളിവെള്ളം വരേതുകൊണ്ട് കയറി വരുന്നില്ല. വൈക്കോൽ കയറി പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. 3-4 വർഷം ഈ മെഷീൻ കൊയ്ത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ഇതുമൂലം മത്സ്യങ്ങളുടെ പ്രജനനം കോൾപ്പാടങ്ങളിൽ കുറഞ്ഞു. പാടത്തെ രാസവള പ്രയോഗവും KLDC കനാൽ സമയബന്ധിതമായി ചണ്ടി നീക്കി നീരൊഴുക്ക് സുഗമമാക്കാത്തതും മത്സ്യസമൃദ്ധി കുറയാൻ കാരണമായിട്ടുണ്ട്. യന്ത്രക്കൊയ്ത്ത് വന്നതോടെ കൊയ്ത്തിനു ശേഷം പാടത്ത് ഉപേക്ഷിക്കപ്പെടുന്ന വൈക്കോൽ ചീഞ്ഞഴുകി വെള്ളത്തിൽ കലരുന്നത് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതായും നാടൻ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നതായും മീൻപിടുത്തക്കാർ പറയുന്നു. നാടൻ മീനുകൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഇനം വളർത്തു മത്സ്യങ്ങളെ മുരിയാട് കോൾപ്പാടങ്ങളിൽ നിക്ഷേപിക്കാൻ ഫിഷറീസ് വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്നാണ് പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. TCV, കൊടകര. എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യദ്രോഹികൾ മുറിച്ചു. എരുമപ്പെട്ടി ന്യൂ വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ കീഴിലുള്ള ഫൈബറാണ് മുറിച്ചത്. കടങ്ങോട്, പാറപ്പുറം, അരിക്കാട്ട്, കുണ്ടുകോളനി, മുക്കിലപ്പിടിക എന്നിവിടങ്ങളിലുള്ള കേബിൾ ഇന്റർനെറ്റ് സർവീസുകൾ ഇതോടെ നിലച്ചു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. സ്വർണ്ണക്കെട്ടി നൽകാമെന്ന് പറഞ്ഞ് 60 ലക്ഷം രൂപ തട്ടിയ കേസിലെ 2 പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 1 പ്രതിയായിരുന്ന പൂമ്പാറ്റ സിനിയുടെ ഭർത്താവ് കല്ലൂർ നായരങ്ങാടി പെരുമ്പിള്ളി ഗോപകുമാറാണ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി സ്വദേശി വർഗീസിന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ്. 2017 കേസിനാസ്പദമായ സംഭവം. ഗോപകുമാറും ഭാര്യ സിനിയും സ്വർണം പൂശിയ ഇരുമ്പുകെട്ടികൾ കാണിച്ച് വർഗീസിൽ നിന്ന് 60 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നായിരുന്നു കേസ്. വിവിധ സ്റ്റേഷനുകളിൽ കവർച്ച, അടിപിടി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഗോപകുമാർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. DCC ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയലിനെ ഫേസ്ബുക്ക് വഴി തെറ്റായ വിവരങ്ങൾ നൽകി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കണ്ണൂർ സ്വദേശിയും അയർലൻഡിൽ സൂപ്പർമാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായ സിബി സെബാസ്റ്റിനെതിരെയാണ് കേസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോൺ ഡാനിയൽ നൽകിയ ഹർജിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ വിവിധയിടങ്ങളിലായി പതിച്ചിട്ടുള്ളത്. ചാണ്ടിയും ചെന്നിത്തലയും ഹസനും പറയുമ്പോൾ തെറ്റിനെതിരെ പ്രതിഷേധിച്ചവരെ പുറത്താക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഉന്നയിക്കുന്ന പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കള്ളന്മാർ, ചോദ്യം ചെയ്യുന്നവരെ ഭയക്കുന്നു എന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വരന്തരപ്പള്ളി മുനിയാട്ടുകൂന്നിലെ അനധികൃത പന്നി വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. നടപടി TCV വാർത്തയെ തുടർന്ന്. ദേശീയപാത 66 നാലുവരിപ്പാതയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച അവ്യക്തത ഒഴിവാക്കണമെന്ന് ആവശ്യം. യാത്രാക്ലേശം രൂക്ഷമായ ഉല്ലൂർ റോഡിൽ അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കാൻ തീരുമാനം. മുറവിളികൾക്കൊടുവിൽ ജില്ലാ ലോട്ടറി ഓഫീസ് കളക്ടറേറ്റിലെ 1 നിലയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ അനുമതി. ഭിന്നശേഷിക്കാരടക്കമുള്ള ലോട്ടറി തൊഴിലാളികൾക്ക് സമാശ്വാസം പകരുന്നതാണ് നടപടി.
മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകളിറങ്ങി വ്യാപക കൃഷിനാശം. പ്രദേശവാസികൾ ഭീതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത് ജ്വല്ലറി കല്യാൺ ജ്വല്ലേഴ്സ്.